കേട്ടാൽ മനസ്സിലേക്ക് ഓടിയെത്തുക മഴയും ബഹുവർണങ്ങളിലുള്ള കുടകളുടെ പരസ്യങ്ങളുമാണ്. പല വലുപ്പത്തിലും രൂപത്തിലുമുള്ള കുടകൾ വിപണിയിൽ ഇന്ന് ലഭ്യമാണ്. തുണിക്കുടകളുടെ വരവിനു മുമ്പ് നമ്മുടെ പഴമക്കാർ ഉപയോഗിച്ചിരുന്നത് ഓലക്കുടകളാണ്. ഈറ്റയും കുടപ്പനയുടെ ഓലയും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കുടകളാണ് ഓലക്കുടകൾ. ഓലക്കുടകളിൽ തന്നെ കാൽക്കുടയും തലക്കുടയും ഉണ്ടായിരുന്നു. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഓലക്കുടകളും മഞ്ഞിൽ നിന്നുപോയി. എന്നാലും ക്ഷേത്ര ചടങ്ങുകൾക്കും മറ്റും ഇന്നും ഓലക്കുടകൾ ആവശ്യമാണ്. ഓലക്കുടയെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രക്കടുത്ത് വാളൂർ കേളോത്ത് ബാലകൃഷ്ണ പണിക്കരും കുടുംബവും. ഓലക്കുട നിർമ്മാണം ഇവർക്ക് ജീവിതോപാധി കൂടിയാണ്. തുണിക്കുടകളുടെ കടന്നുവരവോടെ നമ്മുടെ സമൂഹത്തിൽ നിന്നും ഓലക്കുടകൾ പതുക്കെ പതുക്കെ ഇല്ലാതാവുകയായിരുന്നു. കാലം ശീലക്കുടയിലേക്ക് മാറിയപ്പോഴും ബാലകൃഷ്ണ പണിക്കരും കുടുംബവും ജീവിതം കരുപ്പിടിപ്പിച്ചത് അച്ഛൻ നൂഞ്ഞിൽ കുഞ്ഞിക്കണാര പണിക്കരിൽ നിന്നും പകർന്നുകിട്ടിയ കുലത്തൊഴിലിലൂടെ തന്നെയാണ്. ജീവിതമാർഗമായ മറ്റു പണികൾക്കൊപ്പമാണ് കേളോത്ത് ബാലകൃഷ്ണ പണിക്കരും സഹോദരി കാർത്യായനിയും ഓലക്കുട നിർമ്മാണവുമായി മുന്നോട്ടു പോകുന്നത്. കുടപ്പനയോലയും ഓടയുമാണ് ഓലക്കുട നിർമ്മിക്കാൻ ഇവർ ഉപയോഗിക്കുന്നത്. തൊപ്പിക്കുട, കാക്കുട എന്നിവയാണ് ഏറെയും നിർമ്മിച്ചിട്ടുള്ളത്. ലോകനാർക്കാവ്, അഴകൊടി ക്ഷേത്രം, കല്ലൂർക്കാവ്, കായണ്ണ ഭഗവതി ക്ഷേത്രം കൂടാതെ സ്കൂളുകൾക്കും അംഗനവാടികൾക്കും പ്രദർശനശാലകൾക്കും കുടകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ടെന്നും ഇവർ പറയുന്നു. 6 വർഷത്തോളം കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് സ്ഥാനികർക്കും അടിയന്തരക്കാർക്കും ചൂടാനുള്ള 40 ഓലക്കുടയും അമ്മാറക്കല്ലിൽ ചൂടാനും മാലോം ദേവസ്ഥാനത്തേക്കുള്ളതുമായ 2 വലിയ കുടകളും നിർമ്മിച്ചു നൽകിയിരുന്നതും ഇവരായിരുന്നു. ബാലകൃഷ്ണ പണിക്കരുടെ ഭാര്യയുടെ മരണത്തോടെ ആ വർഷം വൈശാഖ മഹോത്സവത്തിന് കുട നിർമ്മിച്ചു നൽകുന്നതും മുടങ്ങിയിരുന്നു. പിന്നീട് ഇതുവരെ വൈശാഖ മഹോത്സവത്തിന് കുട നിർമ്മിച്ചു നൽകാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. നെയ്യാമൃത മഠങ്ങളിൽ നിന്ന് കൊട്ടിയൂരിൽ അഭിഷേകത്തിനുള്ള നെയ്യുമായി പോകുന്ന ഭക്തർക്ക് ചൂടാനുള്ള കുടകളുടെ നിർമ്മാണത്തിലാണ് ഇപ്പോൾ ബാലകൃഷ്ണ പണിക്കരും കുടുംബവും. ഓലക്കുട നിർമ്മാണം നിസ്സാരമായി തോന്നുമെങ്കിലും കരവിരുതോടൊപ്പം ക്ലേശമേറെയുള്ള പണി തന്നെയാണെന്നാണ് ബാലകൃഷ്ണ പണിക്കരും കുടുംബവും പറയുന്നത്. അച്ഛമ്മ അച്ഛനെയെല്ലാം പഠിപ്പിച്ച് അങ്ങനെയാളെയും പഠിപ്പിച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുള്ള പണിയാണ്. അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് ആരും എടുക്കാൻ വെക്കാനൊന്നുമില്ല. അത്യാവശ്യം അമ്പലത്തിലേക്ക് പറഞ്ഞാലും ഇങ്ങനെ അത്യാവശ്യം കിട്ടി കൊടുക്കും. അങ്ങനെയെങ്കിൽ ഒരാൾക്ക് 2 ദിവസം കൊണ്ട് കമ്മിയാണ്. ഇപ്പോൾ സാധനങ്ങളൊക്കെ പണ്ട് കാലങ്ങളിൽ പിടിയെന്ന് പേരാമ്പ്ര പോയി വാങ്ങുന്നതായിരുന്നു. ഇപ്പോൾ ഇവനല്ല അച്ഛനും കൂടി കൊണ്ടുവച്ചുണ്ടാക്കിയതായി സാധനം യോടാന്ന് പറഞ്ഞു. അങ്ങനെ അത് ഉണ്ട്. മറ്റു പനവാലിയൊക്കെ ഞാൻ പുറത്തുനിന്ന് കൊള്ളുന്ന പിന്നെ ഇങ്ങനെ കല്ലൂക്കാവിലേക്ക് വരും. കൊല്ലത്തിലിപ്പോൾ 1.5 കൊല്ലം കൊണ്ട് അതിൽ വന്നിട്ട് കാപ്പടിയാക്കിയിട്ട് കൊണ്ടുപോകും. അങ്ങനെ അത് കൊടുക്കും. പിന്നെ കൊട്ടിയൂരേക്ക് കോഴിക്കോട് ലോകനാവില് ക്ഷേത്രത്തിൽ കൊടുക്കലുണ്ട്. പിന്നെ കോഴിക്കോട് വലിയ അമ്പലത്തിൽ ശിവക്ഷേത്രത്തിൽ കൊടുക്കലുണ്ട്. ഒരു 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 കുടവട്ട ഒരു ദിവസത്തെ പണി. തലേ നോക്കാൻ തട്ടി എടുപ്പിച്ചൊക്കെ വെച്ചാൽ ഇപ്പം റെഡിയാക്കി വെച്ചാൽ ഒരു ദിവസത്തെ പണി. പിന്നെ തോണിക്കാർക്കുള്ള കുട കെട്ടി കൊടുക്കലുണ്ട്. വടകര ബീച്ചി കുട, പിന്നെ നമ്മളെ ഓണച്ചന്തയ്ക്ക് പിന്നെ ഇവിടെ ബ്ലോക്ക് കൊടുക്കലുണ്ട്. ഓണപ്പൊട്ടൻ്റെ കുട കെട്ടി കൊടുക്കലുണ്ട്. പിന്നെ അങ്ങനെ ഓരോരോ ഇതായിട്ട് കെട്ടലാണ്. ഞങ്ങൾ പണ്ട് പണ്ടേ പൂർവീക കാലത്ത് കുടയിലാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ജീവിതകാലം. പഴയ കാലത്ത് അങ്ങനെ പല കുടയും ഉണ്ടാവും. കവുകട കെട്ടുന്നവർക്ക് കവുകട, പിന്നെ തലക്കുടക്കാർക്ക് തലക്കുട, പിന്നെ ഞാട്ടിപ്പണിക്കാർക്ക് ഞങ്ങള് കൊടുക്കൽ വലിയ പൊങ്കട. അങ്ങനെ പല വിധത്തിലുള്ള ഇപ്പൊ ഞാട്ടിപ്പണിയൊന്നും ഇവിടെ ഇല്ലല്ലോ. ഞങ്ങളൊന്നും പറഞ്ഞു ചേട്ടൻ്റെ കാലം അല്ലല്ലോ. ഉണ്ടാക്കി കൊടുത്തു ഇപ്പൊ അമ്പലത്തിലേക്കാണ്. ഇതൊരു വരുമാനം എന്നുള്ള നിനക്ക് എന്താ സ്ഥിതി? ഇതൊരു വരുമാനം എന്നുള്ള നിനക്ക് എന്താ സ്ഥിതി?
വരുമാനം എനിക്ക് പിന്നെ ഇത് തൊഴിലുറപ്പിലൊക്കെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിലുള്ള വരുമാനമുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. കുടയുടെ ഫ്രെയിം നിർമ്മിക്കാൻ ഓട, കാൽ നിർമ്മിക്കാൻ മുള, പൊതിയാൻ ഓല, കെട്ടാൻ നാര് എന്നിവയാണ് വേണ്ടത്. ഓടയും മോലയും പഴയ പോലെ കിട്ടാനില്ല. ദൂരസ്ഥലങ്ങളിൽ പോയി സംഘടിപ്പിച്ചാണ് ഓലക്കുടകൾ നിർമ്മിക്കുന്നത്. ഒന്നോ രണ്ടോ ദിവസം കൊണ്ടേ ഒരു തലക്കുട പൂർത്തിയാക്കാൻ കഴിയൂ. അതിനാൽ ചെലവ് കഴിയുമ്പോൾ പറയത്തക്ക ലാഭം കിട്ടാറില്ല എന്നതാണ് അവസ്ഥ. തൊപ്പിക്കുടക്ക് 800 രൂപയും കാക്കുടക്ക് 1000 രൂപയുമാണ് വില. അധ്വാനത്തിനും ഇന്നത്തെ ജീവിത രീതിക്ക് അനുസരിച്ചുള്ള കൂലിയും ലഭിക്കുന്നില്ല. തൊഴിലുറപ്പ് ജോലിയാണ് വരുമാനത്തിനായുള്ള മാർഗം. എങ്കിലും പാരമ്പര്യമായി ലഭിച്ച ഈ തൊഴിലിൽ ജീവിത പ്രാരാബ്ധത്തിന്റെ ഇഴ ചേർത്ത് നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ് ബാലകൃഷ്ണ പണിക്കരും കുടുംബവും. ശാന്തിനി ശ്രീജിത്ത്, ട്രൂവിഷൻ ന്യൂസ്, പേരാമ്പ്ര.